പല ആളുകൾക്കും അലർജി മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമുണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതും നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ പിന്നെയും നമ്മളെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറിന് അരി ആഹാരങ്ങൾക്ക് ഗോതമ്പിന് പാലിന് അതുപോലെ മുട്ട മീറ്റ് ഐറ്റംസ് പ്രോട്ടീൻ അലർജി പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾക്ക് കടല അപ്പം ഇങ്ങനെയുള്ളതിന് പലതിനും അലർജി ഉണ്ടായേക്കാം സീ ഫുഡിൻ്റെ കാര്യം പറയാനില്ല സ്കിന്നിലുണ്ടാകുന്ന മുഖത്തെ പാടുകൾ എറുത്ത് റാഷസ് പൊന്തി വരുന്ന ചിലർക്ക് മാക്കുലോ പാപ്പുലർ റാഷസ് എന്ന് പറയും ചിലർക്ക് എന്തെങ്കിലും മുറിവുണ്ടായതിൻ്റെ പാടുകൾ ഉണ്ടാവാം സ്കാർസ് ഉണ്ടാകാം അതുതന്നെ കീലോഴായിട്ട് അതായത് കുറച്ച് തടിച്ച് പൊന്തിയിരിക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് നമുക്കിന്ന് ഫലപ്രദമായിട്ടുള്ള കോസ്മെറ്റോളജി ടെക്നീക്സ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം പല ആളുകൾക്കും അലർജി മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമുണ്ട് അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അലർജി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതും നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ പിന്നെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കും പലർക്കും മുടിയിൽ നിന്നുണ്ടാകുന്ന താരൻ അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ടും ദേഹത്ത് പ്രത്യേകിച്ച് മുഖത്ത് ചൊറിഞ്ഞു തടിക്കുക കുരുക്കൾ ഉണ്ടാകുക മുഖക്കുരുവിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് അത് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലുമുള്ള ഇൻടോളറൻസ് കൊണ്ടും കൊണ്ടുമുണ്ടാകാം അലർജി കൊണ്ടുണ്ടാകാം ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം അത് വെടിനാട്ടിലൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഫുഡ് അത് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും നമ്മൾ ഫ്ലൈറ്റുകളിൽ കയറുമ്പോഴും ഒക്കെ അവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് കൊടുക്കാറുണ്ട് അപ്പോൾ അവിടങ്ങളിലൊക്കെ ഉള്ളവർ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ പ്രിക് ഉണ്ട് നമ്മൾ സ്കിന്നിൽ ഓരോ അലർജൻ അല്ലെങ്കിൽ ഓരോ ഫുഡ് സബ്സ്റ്റൻസും നമ്മൾ കൃത്യമായിട്ട് പഞ്ച് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക അപ്പോൾ പലപ്പോഴും നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറിന് അരി ആഹാരങ്ങൾക്ക് ഗോതമ്പിന് പാലിന് അതുപോലെ മുട്ട മീറ്റ് ഐറ്റംസ് പ്രോട്ടീൻ അലർജി പലതരത്തിലുള്ള തരത്തിലുള്ള വർഗ്ഗങ്ങൾക്ക് കടല അപ്പോൾ ഇങ്ങനെയുള്ളതിന് പലതിനും അലർജി ഉണ്ടായേക്കാം സീ ഫുഡിൻ്റെ കാര്യം പറയാനില്ല അപ്പം ഇത് നമ്മളറിയാതെ തന്നെ നമ്മൾ ഒരുപാട് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഫുഡ് അകത്തേക്ക് വിടുന്നുണ്ട് അതുപോലെ പല രീതിയിലുള്ള എൻവയർമെൻ്റൽ അലർജൻസ് പ്രത്യേകിച്ചും പൊടി പലതരത്തിലുള്ള പ്രാണികൾ അതിൻ്റെ വിസർജ്യം കൊതുകിൻ്റെ കടി പോലും പലതരത്തിലുള്ള അലർജിക് അലർജിക്ക് റിയാക്ഷനിലേക്കും സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കും നയിക്കാം അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടത് നോക്കി മനസ്സിലാക്കുക ഒഴിവാക്കാൻ പറ്റാത്ത അലർജിക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതെല്ലാവർക്കും ചെയ്യണമെന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ അലർജൻസ് ഒഴിവാക്കി നിർത്തുന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ മാറ്റി നിർത്താം എന്നുള്ളതാണ് അതുപോലെ താരന് പ്രശ്നം അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇതിനുള്ള വൈറ്റമിൻ സപ്ലിമെൻസ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സാണ് ഇത് ചെയ്യുന്നത് ബഹുവചനം ഉപയോഗിക്കാൻ കാരണം ഇതൊരു ടീം ഓഫ് ഡോക്ടേഴ്സാണെന്നുള്ളതുകൊണ്ട് അതിൽ കോസ്മെറ്റോളജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് അലർജി സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ അതുപോലെ ഫേഷ്യൽ ആൻഡ് ഈസെറ്റിക് സർജൻ തുടങ്ങിയവരെല്ലാവരും ഇതിനകത്ത് ഉണ്ടാകും ഇപ്പോൾ ഇവരുടെയെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ടീം വർക്ക് കൊണ്ടാണ് ടീം എന്ന അബ്രീവിയേഷൻ തന്നെ ടുഗദർ എവറി വൺ അച്ചീവ്സ് മോർ എന്നാണ് അപ്പോൾ അതിൽ എല്ലാ തരത്തിലും ഇപ്പോൾ ഡോക്ടർക്കും പേഷ്യൻറ്റിനും അതുകൊണ്ട് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് നമുക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിസൾട്ട് കൊടുക്കാം എന്നുള്ളതിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയും വേണ്ടി വന്നാൽ അത്തരത്തിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് മോഡേൺ ടെക്നീക്സ് അഡോപ്റ്റ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്